2047-ലെ വികസിത ഇന്ത്യയ്ക്കായി നാരീശക്തിക്ക് ഊർജ്ജമേകുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല കേന്ദ്ര ബജറ്റിൽ നടത്തിയത്. വനിതാ സംരംഭകർക്ക് 30 കോടി മുദ്രായോജന വായ്പകൾ നൽകി. ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്ത്രീ പ്രവേശനം 28% വർദ്ധിച്ചു. സ്റ്റെം കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന 43% പെൺകുട്ടികളും സ്ത്രീകളുമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. പിഎം ആവാസ് യോജനയ്ക്ക് കീഴിൽ 70% വീടുകൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് നൽകിയതായി കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. കോവിഡ് വെല്ലുവിളികൾക്കിടയിലും പിഎം ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം 3 കോടി വീടുകൾ എന്ന ലക്ഷ്യം ഉടൻ കൈവരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. പുരപ്പുറ സൗരോർജ്ജവൽക്കരണത്തിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കും. ഇതിലൂടെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 15,000 മുതൽ 18,000 രൂപ വരെ ലാഭിക്കാം. അംഗൻവാടി വർക്കർമാർക്കും സഹായികൾക്കും കൈത്താങ്ങാകുന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റിലെ മറ്റൊരു സവിശേഷത. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എല്ലാ ആശാപ്രവർത്തകർക്കും അംഗൻവാടി വർക്കർമാർക്കും സഹായികൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുമെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.